നമസ്കാരം. റെസ്റ്റോറന്റിൽ നിന്നും ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ച 50ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായ സംഭവത്തിൽ ഹോട്ടലിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണം. കഴിഞ്ഞ ഏപ്രിൽ 23ന് രാത്രി 12ഓടെ മലപ്പുറം തിരുരങ്ങാടി AR നഗർ പഞ്ചായത്തിലെ ഇരുമ്പുചോലയിൽ പ്രവർത്തിക്കുന്ന ഹബ് ടൗൺ എന്ന റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുട്ടികളടക്കം നിരവധി പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. എന്നാൽ കേസ് രാഷ്ട്രീയ സ്വാധീനത്തിലെല്ലാം അട്ടിമറിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം. നീതി തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇരകൾ. ഇതിലിപ്പോൾ ടോട്ടൽ ആളുകൾ ഒരു 50-ൻ്റെ അടുത്ത ആളുകളുണ്ട്. ഇതിൽ ഈ ഫുഡ് കഴിച്ചിട്ട് ഈ വിഷയം വന്നിട്ടുള്ളത് അതിലൊരു 30ഓളം ആളുകളെ ഫാമിലിയാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രസ് മീറ്റ് വിളിക്കാനും വന്നത്. അതിൽ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഭക്ഷണം നമ്മൾ കഴിച്ചു, അവിടുന്ന് കഴിച്ചത് അതിൻ്റെ എല്ലാ ഡിജിറ്റൽ തെളിവുകളും നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് തന്നെ മുഴുവൻ തെളിവുകളും എങ്ങനെ വെച്ചാൽ ഡോക്ടർമാർ പരിശോധിച്ചു, അതിൻ്റെ എല്ലാ തെളിവുകളും നമ്മളെ കയ്യിലുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു ഇതിലിതാ എഴുതിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പിന്നെ പേരടക്കം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേര് ഇന്ന ഹോട്ടൽ, ഇതാണ് ഇതിൻ്റെ റിപ്പോർട്ട്. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇത് കറക്റ്റായിട്ട് ഇതിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഒന്നും നോക്കാനില്ല. നമ്മളിതുമായിട്ട് പിന്നെ മുന്നോട്ട് പോകും. നമ്മളിത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഇതും നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള പിന്നെ ഫസ്റ്റ് ഷാട്ടിങ്ങും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി പിന്നെ ഇതുപോലുള്ളൊരു സംഭവം നമ്മൾക്ക് ആർക്കും നമ്മളെ ഈ ഒരു പിന്നെ ഇതിൽ ഈ ഫുഡിൻ്റെ ഇതിലായാലും പിന്നെ നല്ല ഭക്ഷണം കൊടുക്കുക ഹോട്ടലുകാർ അതിനുള്ള ഒരു ഇതും കൂടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു നിലപാടിലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡും ഹെൽത്തും വളരെയധികം വീക്കാണ്. അതും AR നഗർ പഞ്ചായത്തിൽ പിന്നെ അത്രയ്ക്ക് രാഷ്ട്രീയ സ്വാധീനവും എല്ലാ കാര്യങ്ങളിലും അവർ എല്ലാം കൊണ്ടും ഈ വിഷയത്തിൽ അവർ ഈ ഇരകളെ ഒരു നിലക്കും അവർ സപ്പോർട്ട് ചെയ്തില്ല, പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് 24ാം തീയതി 9 ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഗ്ലൂക്കോസ് അങ്ങനെയുള്ള മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുക്കുകയും ചെയ്തു. അന്ന് 3 മണിക്ക് അതിൽപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുള്ള ആളുകൾ പിന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേണ്ട വിധത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഇടപെടാം എന്ന് മൂപ്പര് പറഞ്ഞു. പക്ഷേ മൂപ്പര് എത്തിയത് 4ാമോ 5ാമോ ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം. അതും മൂപ്പരെ സേഫ്റ്റിയാണ് മൂപ്പര് നോക്കിയത്. അല്ലാതെ അവിടെ കിടക്കുന്ന ആളുകളെ സ്ഥിതി എന്താണ് ഏതാണ് ഇതൊന്നും മൂപ്പര് അന്വേഷിച്ചതും അതിനു വേണ്ട നടപടിയും മൂപ്പര് സ്വീകരിച്ചില്ല. ഭക്ഷണം കഴിച്ച ഉടനെയും പിറ്റേന്ന് പുലർച്ചെയുമായാണ് ഛർദിയും വയറിളക്കവും മറ്റു ലക്ഷണങ്ങളാലും 50ഓളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയവരുടെ അവസ്ഥ ഗുരുതരമാണെന്ന് പറഞ്ഞ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് ചില കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു. പരിശോധനയിൽ ഭക്ഷ്യവിഷബാധയാണെന്ന് തെളിഞ്ഞതായി ഇരകൾ പറയുന്നു. എന്നാൽ ഈ ഹോട്ടലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് AR നഗർ പഞ്ചായത്തും പോലീസും എടുക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരന് പങ്കുള്ള ഹോട്ടലാണിതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ഇതിനാൽ കേസ് അട്ടിമറിക്കാനാണ് ശ്രമമെന്നും ഇവർ പറഞ്ഞു. ഈ സ്ഥാപനത്തിന് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി വിൽപ്പന നടത്താൻ ലൈസൻസ് ഇല്ലെന്നും ഇവർ ആരോപിക്കുന്നു. കേസ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യവിഷബാധ ഏറ്റ ബ്രോസ്റ്റഡ് ചിക്കൻ പരിശോധിക്കുന്നതിന് പകരം വെള്ളത്തിന്റെയും ടൊമാറ്റോ സോസിന്റെയും സാമ്പിൾ എടുത്താണ് പരിശോധന നടത്തിയതെന്നും ഇതിനെതിരെ നിയമപരമായി പോരാടുമെന്നും ഇരകൾ പറയുന്നു. ഹെൽത്തിൻ്റെ ആളുകൾ പറഞ്ഞത് നിങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ അയച്ചു തരി, ഞങ്ങളൊന്ന് പരിശോധിക്കുക എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. ആ സമയം എല്ലാവരുടെ ഡീറ്റെയിലും ഇതിൽ ഹോസ്പിറ്റലൈസായ എല്ലാവരുടെ ഡീറ്റെയിലും നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അയച്ചു തരി, ഞങ്ങൾ ശ്രമിക്കാം, നിങ്ങൾ നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞത് ഞങ്ങൾക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഞങ്ങളുടെ ജോലിയല്ലല്ലോ. എന്തൊക്കെയായാലും ഇതിപ്പം ഇത്രയും രൂക്ഷമായ സ്ഥിതിക്ക് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുമില്ല, ഫുഡിൻ്റെ ഭാഗത്തുനിന്നുമില്ല. ഈ നിസാരമായിട്ടുള്ള പേരിന് അവിടെ ചെന്നിട്ട് ഒന്ന് വെള്ളം എടുത്തു, അതിൻ്റെ കൂടെ കെച്ചപ്പ് ഒന്ന് എടുത്തു, സാമ്പിളായിട്ട് ഒന്ന് അയച്ച് അതിൻ്റെ റിപ്പോർട്ട് അങ്ങനെ തന്നെയാണല്ലോ വരിക. കാരണം കെച്ചപ്പ് എന്ന് പറഞ്ഞ സാധനം അത് പാക്ക് ചെയ്ത് വരുന്ന കമ്പനി പ്രൊഡക്റ്റാണ്, അതുപോലെ വെള്ളം പാക്കഡാണ്. ഇതിനകത്തൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഫുഡ് കമ്മീഷണറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ഹോട്ടലിന് ഫുഡ് സേഫ്റ്റി പ്രകാരമുള്ള ലൈസൻസ് കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ ഫുഡ് സേഫ്റ്റി പ്രകാരമുള്ള ലൈസൻസ് കാര്യങ്ങളൊന്നും GST കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. ഞാൻ ഈ ഏറനാർ പഞ്ചായത്തിലെ 5ാം വാർഡിലാണ് എൻ്റെ വീട്. എൻ്റെ പേര് അബ്ദുള്ള. പിന്നെ എനിക്ക് ഈ 23ാം തീയതി ഭക്ഷണം കഴിച്ചതിൽ ഞാനും അതിലൊരു അംഗമാണ്.
ഭക്ഷണം ഇരുമ്പുംചോല അപ്ഡോൺ എന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു സ്വകാര്യ ക്ലിനിക്കിൽ പോയി ഞാൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അതടിസ്ഥാനത്തിൽ ഞാൻ പിന്നെ ട്രീറ്റ്മെന്റ് തേടി ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് എൻ്റെ മോനും ഇത് സംഭവിച്ചത് അപ്പോൾ മോനും വൈഫും അപ്പോൾ അവരെ തിരുവങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ നിന്ന് 5 ദിവസം കഴിഞ്ഞാര പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്താ വെച്ചാൽ പിന്നെ ലിവറിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബ്ലഡിൽ ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ് പിന്നെ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ 8-ാമത്തെ ദിവസമാണ് ഹോട്ടലിൻ്റെ ഉടമസ്ഥർ എൻ്റെ അടുത്ത് കോളേജിലേക്ക് വരുന്നത് അതിൻ്റെ മുന്നേ എൻ്റെ മകൻ അഡ്മിറ്റ് ആയിട്ട് ഇത് അതുവരെ ഒരു കോണ്ടാക്റ്റും ചെയ്യാത്ത കാരണത്താൽ നമ്മൾ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഏറനഗർ 5-ാം വാർഡ് ഏറനഗർ പഞ്ചായത്ത് 5-ാം വാർഡ് സ്വദേശിയാണ്. എൻ്റെ പേര് മുനീർ. ഞാൻ ഇതിലൊരു ഇരയാണ്. ഇത് സംബന്ധമായിട്ട് ഞാനും ഹോസ്പിറ്റലിലായിരുന്നു, ട്രിപ്പ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2 മക്കൾ സീരിയസ് ആയിരുന്നു, അവർക്കും ഇതുപോലെ ട്രിപ്പ് ഇട്ട് പിന്നെ ഇൻഫെക്ഷൻ, ഫുഡ് ഇൻഫെക്ഷൻ തന്നെയാണ് അവർക്കും. അവരെ മോളെ കുറച്ച് സീരിയസ് ആയിട്ട് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയുണ്ടായത്. അവർക്ക് കണ്ണിന്, മോക്ക് കണ്ണിന് ചെറിയ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ കണ്ണടയൊക്കെ വെക്കാൻ പറഞ്ഞിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്, ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇതുവരെയായിട്ട് കണ്ണിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ മോക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കണ്ണ് കാണില്ല, ഒരു സൈഡ് പ്രോബ്ലംസ് ഉണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പിന്നെ അഡ്മിറ്റായതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ പേഷ്യൻറ്റിൻ്റെയും റിപ്പോർട്ടുകളാണ്. ഇതിൽ ഇതൊരു കണ്ണിനെ ബാധിച്ചൊരു കുട്ടീൻ്റെ റിപ്പോർട്ടുകളാണ് ഇതെല്ലാം. ഇതിൽ ഇത് മൊത്തം ഇത് ഇതിലും ഇതെല്ലാം അതാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പേഷ്യൻ്റാണ്, ഇത് തിരുവരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. ഒരു 1 ആഴ്ചയിലും മേലെ അഡ്മിറ്റായിട്ടുണ്ട് കുട്ടികളെല്ലാവരും. ഇത് അവരതാണ്. പിന്നെ ഇത് വേറൊരു പേഷ്യൻ്റാണ്. ഈ കുട്ടിക്ക് കുറച്ച് പിന്നെ സീരിയസ് ആയിരുന്നു, മെഡിക്കൽ കോളേജിൽ ഒക്കെ അഡ്മിറ്റായിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ള ഡിസ്ചാർജ് ചെയ്തിട്ട്. ഏറനഗർ അരീത്തോട് സ്വദേശിയാണ് ഞാൻ. കഴിഞ്ഞ 23-ാം തീയതി എൻ്റെ ഫാമിലി, എൻ്റെ മകനും എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള 9 പേരും ഇരുമ്പുചോല അപ്ടൗൺ എന്ന ഹോട്ടലിൽ നിന്നും ബ്രോസ്റ്റ് രാത്രി 10 മണിക്ക് ശേഷം ബ്രോസ്റ്റ് കഴിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് അവർക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടാകുകയും അവിടെ അടുത്തുള്ള സ്വകാര്യ ആസ്പത്രിയിൽ തിങ്കളാഴ്ച അഡ്മിറ്റ് ആകുകയും അതിനുശേഷം അത് മാറാത്തത് കാരണം ഗവൺമെൻറ് ആസ്പത്രിയിലേക്ക് റെഫർ ചെയ്തു. ഗവൺമെൻറ് ആസ്പത്രിയിൽ പോയി അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരെ ഫാമിലിക്കൊക്കെ അത് പറ്റിയിട്ടുണ്ടെന്നും ഇവരെ ഫാമിലിയിൽ നിന്ന് 15-ഓളം പേര് അതിൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ അതിൽ നിന്നും ഫുഡ് കഴിച്ചിട്ടാണ് ഈ അസുഖം ഉണ്ടായതെന്നും നമ്മൾ അറിയുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് 9 പേര് അഡ്മിറ്റായിരുന്നു. എല്ലാ രേഖകളും റിപ്പോർട്ടുകളും ഡോക്ടറെ എല്ലാ രേഖകളും ഉണ്ട്. ഹോൾട്ടറിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്നോ നമുക്ക് വേണ്ട അത്ര ഒരു റെസ്പോൺസും കിട്ടിയില്ല. ഹെൽത്തുകാർ വന്ന് പറഞ്ഞു ഹോട്ടൽ ഞങ്ങൾ സീല് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു അന്ന് രാത്രി തന്നെ ഹോട്ടൽ തുറക്കുകയും അത് ക്ലീൻ ചെയ്യുകയും ചെയ്തു. തെളിവ് നശിപ്പിച്ചു. ബ്രോസ്റ്റാണ് നമ്മൾ എല്ലാ ഫാമിലീസിലുള്ള ആൾക്കാരും ബ്രോസ്റ്റാണ് കഴിച്ചിട്ടുള്ളത്. ബ്രോസ്റ്റ് കൊണ്ടുപോയി പരിശോധിക്കുന്ന സ്ഥാനത്ത് ഹെൽത്ത് കൊണ്ടുപോയി പരിശോധിച്ചത് പുറത്തു നിന്ന ബോട്ടിൽ വെള്ളവും അതിലുണ്ട കെച്ചപ്പും മാത്രമാണ് പരിശോധിച്ചതെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്.